ലൈഫ് ഈസ് ഗ്രീൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് നായ്ക്കളുടെ ഡെലിവറിയെക്കുറിച്ചാണ്. നിങ്ങളിൽ പലർക്കും നായ്ക്കളുടെ ഡെലിവറി എങ്ങനെയാണ്, പ്രത്യേകിച്ചും പഗ്ഗിൻ്റെ ഡെലിവറി എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ ഒരുപാട് സംശയം ഉണ്ടായിരിക്കും. പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവരുടെ ഡെലിവറി എടുക്കുന്നത്, എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് പലപ്പോഴും പലരും അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേര് പുതിയതായിട്ട് ഡോഗ് ബ്രീഡിങ്ങിലേക്കും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നായ്ക്കളെ വളർത്താനും ഒക്കെ താല്പര്യമുള്ള, ഇനി അതൊന്നുമല്ലെങ്കിൽ പോലും നായ്ക്കളോട് സ്നേഹമുള്ളവർക്ക് എങ്ങനെയാണ് ഇവരുടെ ഡെലിവറി നടക്കുന്നത്, ഒരു തവണ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഈ നായ എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി അറിയുകയാണെങ്കിൽ നമുക്ക് അവരെ കുറേയും കൂടി സ്നേഹിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇവരുടെ പ്രസവത്തിന് മുൻപായി നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ആ ഒരു ഡെലിവറി ദിവസത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് ഇവരെ സഹായിക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏത് ബ്രീഡിൻ്റെ ഡെലിവറി ആയാലും അതിൽ കോംപ്ലിക്കേഷൻ ഉണ്ട്. പഗ് അതിനെ വിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ബ്രീഡാണ്. കാരണം ഞാനിപ്പോൾ 8 വർഷമായി പഗ്ഗിനെ വളർത്താനായിട്ട് തുടങ്ങിയിട്ട്, ഈ 8 വർഷത്തിനുള്ളിൽ 4 ഫീമെയിലുകളിൽ നിന്നായിട്ട് 11 പ്രസവം ഞാൻ എടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിൽ ഒരു പ്രസവം സിസേറിയൻ കൂടിയായിരുന്നു. അപ്പോൾ ഇവരുടെ ഡെലിവറിയിൽ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും ഒരു പരിധിവരെ ഇവരെ സഹായിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു പഗ്ഗിൻ്റെ ഡെലിവറി എടുത്ത് പഠിച്ചൊരു ബ്രീഡർക്ക് ഈ ലോകത്തിൽ വേറൊരൊറ്റ ബ്രീഡിൻ്റെ ഡെലിവറി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് പഗ്ഗിൻ്റെ ഡെലിവറിക്ക് മുൻപായിട്ട് നമ്മളൊരു ഒരു കൂട, സാധാരണ മനുഷ്യരുടെ പ്രസവത്തിന് മുൻപ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒരു കൂടയൊക്കെ തയ്യാറാക്കി വയ്ക്കുന്ന, ഹോസ്പിറ്റലിലേക്കുള്ള ഒരു ബാഗ് തയ്യാറാക്കി വയ്ക്കുന്ന ഒരു പതിവുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഡോഗിൻ്റെ കാര്യത്തിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ വേണ്ടത് എന്നുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പഗ്ഗിൻ്റെ പ്രസവത്തിന് കുറച്ച് ദിവസം മുൻപായിട്ട്, അതായത് ഇപ്പോൾ സാധാരണഗതിയിലെ നായയുടെ പ്രസവം എന്ന് പറയുന്നത് ഒരു 2 മാസമാണ് അതിൻ്റെ ഒരു കാലയളവ്, ഗർഭകാലം. അപ്പോൾ നമ്മൾ ഒരു 55 ദിവസമൊക്കെ ആകുമ്പോൾ തൊട്ട് അങ്ങനെ ഒരു കൂട നമ്മൾ തയ്യാറാക്കി വയ്ക്കുക. ചിലപ്പോൾ 55 ദിവസം തൊട്ടോ അല്ലെങ്കിൽ മാക്സിമം അങ്ങേയറ്റം ഒരു 70 ദിവസം വരെ ആ ഒരു കാലയളവിൽ ഈ ഡോഗിൻ്റെ പ്രസവം സാധാരണ നടക്കാറുണ്ട്. അപ്പോൾ 55 ദിവസമായി കഴിയുമ്പോഴേക്കും നമ്മളിതൊക്കെ റെഡിയാക്കി വെക്കണം. സാധാരണ 60, 61, 62 ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും പ്രസവം നടക്കാറ്. ഇനി എന്തൊക്കെയാണ് ഈ കൂടയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കാണിക്കുന്നത് നല്ല സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു കത്രികയാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി മുറിക്കാനായിട്ട്. ഞങ്ങൾ ഈ കത്രിക ഇതിന് മാത്രമാണ്, ഡോഗിൻ്റെ ഡെലിവറിക്ക് പൊക്കിൾക്കൊടി നടക്കുമ്പോൾ മുറിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കത്രിക ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെ പൊക്കിൾക്കൊടി മുറിക്കുന്നതിന് മുൻപായിട്ട് പൊക്കിൾക്കൊടി കെട്ടാനായിട്ട് നൂല് വേണം. അപ്പോൾ ആ നൂലും ഇങ്ങനെ കരുതി വയ്ക്കാറുണ്ട്, ആ സമയത്ത് നമുക്ക് തിക്കും തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡോഗ് പലപ്പോഴും ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടാവും, കാരണം പ്രസവം ആകുന്ന ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ മടി കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ക്ഷീണമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇളം ചൂടുള്ള പാല് അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസ് വെള്ളം കലക്കിയിട്ട് അത് നമ്മൾ ചിലപ്പോൾ അത് തനിയെ പാത്രത്തിൽ നിന്ന് എടുത്ത് കുടിച്ചൊന്നും വരില്ല. അപ്പോൾ അത് ഇങ്ങനെ ഒരു സിറിഞ്ചിൻ്റെ സഹായം അതിൻ്റെ നീഡിൽ കളഞ്ഞിട്ട് സഹായത്തോട് കൂടിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്ക് കുറച്ച് ആരോഗ്യം കിട്ടാനായിട്ട് ഭയങ്കര സഹായകമാണ്. പിന്നെ കുറച്ച് നല്ല വൃത്തിയുള്ള ചെറിയ വെള്ള തുണികൾ, ഇതുപോലത്തെ കൊച്ചു കൊച്ചു വെള്ള തുണികൾ ഇങ്ങനെ കീറി വയ്ക്കും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പികൾ വന്നു കഴിഞ്ഞാൽ പപ്പികളെ തുടച്ച് ക്ലീൻ ആക്കാനായിട്ട് ഉള്ള തുണികളാണ്, അത് നമ്മൾ ഒരുക്കി തയ്യാറാക്കി വയ്ക്കും. പിന്നെ
കുറച്ച് ന്യൂസ് പേപ്പർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി നടക്കുന്ന സമയത്ത് ഇവരുടെ ഒരുപാട് ഓരോ പപ്പി വരുമ്പോഴും ഒരു ബോളിൻ്റെ ഉള്ളിലാണ്, ഒരു ബോള് രൂപത്തിലാണ് വരിക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഡിസ്ചാർജ് ഉണ്ടാവും, അതുപോലെ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അത് ഈ ഡോഗിനെ വിരിച്ച് കൊടുക്കാനും അതുപോലെ തന്നെ അത് അപ്പപ്പോൾ തന്നെ അത് നമുക്ക് മാറ്റാം. ഓരോ പപ്പീരെ അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ കടലാസ് മാറ്റിയിട്ട് വേറെ പേപ്പർ നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കോട്ടൻ്റെ കുറച്ച് തുണികൾ കരുതി വയ്ക്കാറുണ്ട്, ഇതുപോലെ വിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ബിറ്റാഡിൻ്റെ ലോഷൻ, പൊക്കിൾ കൊടിയിൽ പരട്ടാനായിട്ട് ബിറ്റാഡിൻ്റെ ലോഷൻ നമ്മൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ഞി എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പൊക്കിൾ കൊടി മുറിച്ചിട്ട് അത് ക്ലീനാക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പഞ്ഞി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പപ്പികളെ ഇടാനായിട്ട് ഇതുപോലൊരു കൂട, അതിൽ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ വിരിച്ചിടാം. അതുപോലെ ഒരു ബക്കറ്റ്, മൂടിയുള്ള ഒരു ബക്കറ്റ് നമ്മൾ കരുതി വയ്ക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ ഇതിലേക്ക് ഇടാനായിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രസവത്തിന് മുൻപായിട്ട് നമ്മൾ കരുതി വയ്ക്കുക. അപ്പോൾ ചിലരെ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇത്രയും വലിയ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നത്, സുഖമായിട്ട് ഡോഗ് പ്രസവിക്കില്ലേന്ന്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, സാധാരണഗതിയിൽ എല്ലാ ഡോഗുകളും ഈസി ആയിട്ട്, ചിലപ്പോൾ ഒരുപാട് ഡോഗുകൾ ഈസി ആയിട്ട് പ്രസവിക്കുന്നുണ്ടാകാം. പക്ഷേ പഗ്ഗിൻ്റെ കാര്യത്തിൽ ഇവരുടെ പ്രസവം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു പക്ഷേ നമുക്ക് ഒരു ഡോക്ടറുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരെയും കൊണ്ട് ആ പ്രസവത്തിൻ്റെ ഒരു ഇപ്പോൾ പ്രസവിക്കും എന്നുള്ള ഒരു സമയത്ത് നമുക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം വരാം. അപ്പോൾ ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ നമ്മളിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സ് കൊണ്ട് നമ്മുടെ ഡോഗിനെയും കൊണ്ട് പെട്ടെന്ന് പോകാം. ഹോസ്പിറ്റലിൽ ചെന്നാലും ഈ വക സാധനങ്ങളൊക്കെ അവിടെ ആവശ്യം വരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സിസേറിയൻ വരെ പഗ്ഗിന് കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കരുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെ സഹായകമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ കരുതി വയ്ക്കുന്നത്. ഇനി വീട്ടിലാണ് സാധാരണ പ്രസവം നടക്കുമെന്നുള്ള ഒരു നടക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസവത്തിനായിട്ട് നമ്മളൊരു മുറി, അവർക്കൊരു മുറി നമ്മൾ കരുതി വയ്ക്കാറുണ്ട്. നമ്മുടെ ശ്രദ്ധയും ഏറ്റവും കൂടുതൽ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പോൾ വേണമെങ്കിലും നായ്ക്കളുടെ പ്രസവം ഇന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രിയോ പകലോ എപ്പോഴും നടക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ രാത്രി ആയിരിക്കാം, പുലർച്ചെ ആയിരിക്കാം. നമ്മളപ്പോൾ ഇവരുടെ പ്രസവത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ പ്രസവത്തിൻ്റെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏതാണ്ട് ഒരു 60 ദിവസമൊക്കെ ആകുമ്പോൾ തൊട്ട് നമ്മളിവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. പ്രസവത്തിൻ്റെ ദിവസമൊക്കെ ആകുമ്പോൾ ഇവരെ ഭക്ഷണം കഴിക്കൽ കുറയും. പിന്നെ അത് മാത്രമല്ല, പലയിടത്തും പോയിട്ട് അവിടെ ഇവിടെയൊക്കെ മാന്തുന്ന ഒരു സ്വഭാവം ഇവർ കാണിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട്ടിലിൻ്റെ അടിയിൽ പോയിട്ട് മാന്തുന്നു, ചുമരിൻ്റെ മുക്കിൽ പോയിട്ട് മാന്തുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇവരുടെ പ്രസവത്തിൻ്റെ അടുത്ത സമയങ്ങളായി. ഏറ്റവും അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഇവരെ നടു വളച്ച് ഇവരെ മുക്കാനായിട്ട്, ശക്തിയായിട്ട് അവരെ ഇങ്ങനെ നടുഭാഗം വളച്ച് മുക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ കരുതിയിരിക്കണം എപ്പോൾ വേണമെങ്കിലും പ്രസവം നടക്കാം. അപ്പോൾ ഇനി നമ്മൾ പ്രസവമുറി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളിവിടെ പ്രസവമുറിയായിട്ട് ഞങ്ങളുടെ ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ ശരിയാക്കിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവരെ ശ്രദ്ധിക്കാനും അതുപോലെ ഏത് രാത്രിയാണെങ്കിലും പ്രസവം നടക്കുമ്പോൾ അവരെ ഒന്ന് കൂടുതൽ ഒന്ന് നോക്കണമെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഡെലിവറി നടത്തുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബാത്റൂം 2-3 ദിവസം മുൻപ് തന്നെ, ഇവരുടെ പ്രസവത്തിന് 2-3 ദിവസം മുൻപ് തന്നെ ആ ബാത്റൂം ഞങ്ങൾ ഉപയോഗിക്കൽ നിർത്തും. എന്നിട്ട് അവിടെ പേപ്പറൊക്കെ വിരിച്ച് ഒരു തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് ഡോഗിനെ അങ്ങോട്ട് മാറ്റുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ പ്രസവമുറി തയ്യാറാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഡോണയുടെ പ്രസവത്തിനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങി. പ്രസവം അടുക്കും തോറും ഡോഗ് ശക്തിയായിട്ട് കിതയ്ക്കാനായിട്ട് തുടങ്ങും. ശ്വാസമെടുപ്പ് വളരെ കൂടും. പിന്നീട് അത് പതുക്കെ മുക്കാനായിട്ട് തുടങ്ങും. അത് കുഞ്ഞു വരുന്നതിൻ്റെ ഏറ്റവും അടുത്ത ലക്ഷണമാണ്. അങ്ങനെ അത് കുറച്ച് കഴിയുമ്പോൾ മുക്കലിൻ്റെ ശക്തി കൂടിക്കൂടി വരും. പിന്നീട് അത് പതുക്കെ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് മുക്കാനായിട്ട് തുടങ്ങും. വജൈനയുടെ ഭാഗം പതുക്കെ വിറയ്ക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ആ കുഞ്ഞ് പുറത്തേക്ക് പതുക്കെ വരികയാണ്. ഡോഗിൻ്റെ കാര്യത്തിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരു ആവരണത്തിൽ പൊതിഞ്ഞ് ഒരു മെംബ്രെയിനോട് കൂടിയാണ് ആ കുഞ്ഞ് വരുന്നത്. ഒരു പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ബോളാണോ വരുന്നത്, ഇതെന്താണ് എന്ന് പെട്ടെന്ന് നമുക്കൊരു സംശയം തോന്നും. അപ്പോൾ ഈ ബോള് രൂപത്തിൽ കാണുന്ന ഈ ഈ ഒരു മെംബ്രെയിൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ട്. അപ്പോൾ തള്ള പതുക്കെ അവിടെ നക്കി അത് പൊട്ടിക്കാനായിട്ട് നോക്കുകയാണ്. സാധാരണഗതിയിൽ ഡോഗുകൾ അത് ചെയ്യാറുണ്ട്. പക്ഷേ പഗ്ഗിൻ്റെ കേസിൽ നമ്മളധികം അങ്ങനെ റിസ്ക് എടുക്കാറില്ല. നമ്മൾ തന്നെ ശ്രദ്ധാപൂർവം അമ്മയുടെ വജൈനയിൽ നിന്ന് വളരെ ശ്രദ്ധാപൂർവം ഒരു ഒരു വിധം ഭാഗമൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അധിക സമയം വൈകിക്കാതെ നമ്മളതിനെ അതിങ്ങോട്ട് പുറത്തേക്ക് എടുക്കണം. വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈയൊരു ബാഗിൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ട്. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ശ്വസിക്കണം. അപ്പോൾ നമ്മളെത്രയും പെട്ടെന്ന് ഇത് ആ മെംബ്രെയിൻ പൊട്ടിക്കുകയാണ്. രണ്ട് മൂന്ന് ലെയറായിട്ടാണ് ആ ഒരു മെംബ്രെയിൻ, ആ ഒരു സ്തരം ഉള്ളത്. വളരെ നൈസായി പാട പോലെയുള്ള ഒരു ഒരു സ്തരമാണത്. അത് നമ്മൾ പതുക്കെ സൂക്ഷിച്ച് കൈകൊണ്ട് തന്നെയാണ് നമ്മളത് പൊട്ടിച്ചെടുക്കേണ്ടത്. കാരണം കത്രികയൊന്നും ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ കാണാം അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് കിടന്ന് അനങ്ങുന്നത് നമുക്ക് കാണാം. അപ്പം ആ കുഞ്ഞ് എത്രയും പെട്ടെന്ന് അന്തരീക്ഷവായു ഓക്സിജൻ ശ്വസിക്കാനുള്ള ഒരു ഇതിലുള്ള കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതാ ആ ഒരു പാട പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഒരു ലെയർ കൂടി, ആ ഒരു ലെയർ കൂടി ഉണ്ട്. അത് നമ്മളിതാ പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തുണി എടുത്തിട്ട് ആദ്യം നമ്മൾ തുടച്ചു കൊടുക്കേണ്ടത് കുഞ്ഞിൻ്റെ മുഖവും വായും ഉൾപ്പെടുന്ന ഭാഗം എത്രയും പെട്ടെന്ന് നന്നായിട്ട് നമ്മൾ തുടച്ചു കൊടുക്കണം. കാരണം ഫ്ലൂയിഡോ ഡിസ്ചാർജുകളൊക്കെ വായിലും മൂക്കിലൊക്കെ കയറിയിട്ടുണ്ടാകാം. എത്രയും പെട്ടെന്ന് നമ്മൾ മുഖം നല്ല ക്ലീൻ ആക്കിയിട്ട് തുടച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തുടച്ചു കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പൊക്കിൾ കൊടി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 ഇഞ്ച് നീളം പൊക്കിളിൻ്റെ അവിടെ നിന്ന് വിട്ടിട്ട് വേണം നമ്മൾ ഒരു വെള്ള നല്ലൊരു നൂല്, വൃത്തിയുള്ള ഒരു നൂല് കൊണ്ട് നന്നായിട്ട് നമ്മൾ മുറുക്കി അത് 2-3 തവണ അവിടെ മുറുക്കി നന്നായിട്ട് കെട്ടണം. ആ കെട്ടിയതിനു ശേഷമാണ് നമ്മൾ ആ കെട്ടിയതിൻ്റെ അപ്പുറത്തായിട്ട് കത്രിക കൊണ്ട് നമ്മൾ മുറിക്കാം. അങ്ങനെ കത്രിക കൊണ്ട് നമ്മൾ മുറിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ വീണ്ടും നന്നായിട്ട് തുടയ്ക്കുന്നു. ബിറ്റാഡിൻ ലോഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പൊക്കിൾ കൊടി നന്നായിട്ട് തുടച്ചു കൊടുക്കണം. പിന്നെ കുഞ്ഞിനെ വീണ്ടും നന്നായിട്ട് നമ്മൾ ജലാംശമൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് ഇപ്പോൾ ശ്വസിക്കാനും അത്യാവശ്യം അനങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ആദ്യത്തെ ആ ഒരു കുഞ്ഞ് വന്ന് ഏതാണ്ട് ഒരു 20 മിനിറ്റ് മുതൽ 1-1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ പിടിക്കും, ഇടവേളകൾ ഉണ്ടാവും. അപ്പോൾ ആ ഇടവേളകളിൽ നമ്മൾ അമ്മയ്ക്ക് ഇതുപോലെ ക്ഷീണത്തിനുള്ള ഗ്ലൂക്കോസ് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഓരോ പപ്പ ഉണ്ടാകുമ്പോഴും തള്ളയുടെ അരികത്ത് വെച്ച് കൊടുത്ത് കുറച്ച് നേരം പാല് കുടിപ്പിക്കുക. അതിന് ശേഷം അടുത്ത കുഞ്ഞ് വരാറാകുമ്പോൾ നമുക്ക് ആദ്യം കണ്ടതുപോലെ ലക്ഷണങ്ങൾ കാണുമല്ലോ. അപ്പോൾ കുഞ്ഞിനെ കൊട്ടയിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. അങ്ങനെ ഓരോ പപ്പിയും വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഇത് നമ്മൾ ചെയ്യണം. ആ കിട്ടുന്ന ഗ്യാപ്പിൽ ഓരോ പപ്പീനെയും പാല് കുടിപ്പിക്കുക, കൊട്ടയിലേക്ക് മാറ്റിയിടുക. അങ്ങനെയാണ് നമ്മൾ പഗ്ഗിൻ്റെ പ്രസവം എടുക്കേണ്ടത്. ഇങ്ങനെ പൊക്കിൾ കൊടി മുറിച്ചതിന് ശേഷം അവരെ നല്ല ശരീരമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കൊരു കൊട്ടയിലേക്ക് മാറ്റിയിടാം. അപ്പോൾ അതുപോലെ തന്നെ അമ്മപ്പെട്ടിയെ നല്ല വൃത്തിയായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ അത് കിടക്കുന്ന അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് കുഞ്ഞുങ്ങളെ പതുക്കെ പാല് കുടിക്കാനായിട്ട് അമ്മയുടെ അടുത്ത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പാല് കുടിക്കുമ്പോൾ നമ്മളൊരു കാര്യം ഉറപ്പാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കുട്ടികൾക്കും പാല് കിട്ടുന്നില്ലേ എന്ന് ഉറപ്പാക്കണം. കാരണം ആരോഗ്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇത്തിരി ശക്തിയുള്ള കുട്ടികൾ കൂടുതൽ സമയം പാല് കുടിക്കും, ആരോഗ്യം കുറഞ്ഞവർക്ക് പാല് കിട്ടാതിരിക്കും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ അമ്മയാണ് കുഞ്ഞിനെ ശരീരം നക്കി തോർത്തുന്നത്. അപ്പം അങ്ങനെ ശരീരം നക്കി തോർത്തുമ്പോഴാണ് കുഞ്ഞിനെ അതിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ, അതിൻ്റെ വയറ്റിന്ന് പോവുള്ളൂ, അപ്പം അതുപോലെ മൂത്രം പോവുകയൊക്കെ ചെയ്യുള്ളൂ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു അമ്മപ്പെട്ടി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു പഞ്ഞി എടുത്തിട്ട് തുണിയിൽ വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചു കൊടുക്കണം.
അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടും. കുഞ്ഞിപ്പോൾ നല്ല കറുപ്പ് നിറാണല്ലേ, ഈ കുഞ്ഞുങ്ങൾ ഒരു മാസമാകുമ്പോഴേക്കും അമ്മയുടെ പോലെ നല്ല അടിപൊളി സുന്ദര കുട്ടപ്പന്മാരായിട്ട് മാറും, നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളായി തീരും. നായ്ക്കളുടെ പ്രസവത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നായ്ക്കളെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പുതിയതായി ഡോഗ് ബ്രീഡിങ്ങിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്കും നായ്ക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ തെരുവിൽ ഒരുപാട് നായ്ക്കളെയും അതുപോലെ തന്നെ നായ്ക്കുട്ടികളെയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഓരോ എത്രയും വേദന സഹിച്ചാണ്, എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ നായയും അതിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും വളർത്തിക്കൊണ്ടുവരുന്നതും. അങ്ങനെയുള്ള പാവ നായ്ക്കളെ അകാരണമായി ഉപദ്രവിക്കാനോ അതുപോലെ അവരെ വേദനിപ്പിക്കുകയോ ചെയ്യരുത് എന്നൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.